എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കടൽ തീരങ്ങൾ നമുക്ക് എന്നും ആനന്ദം പകരുന്നവയാണ്. എന്നാൽ എല്ലാ കടൽ തീരങ്ങളും മനുഷ്യന് സന്തോഷം നൽകാറില്ല. കാരണം അവയിലെ അപകട സാധ്യതകൾ തന്നെയാണ്. അത്തരത്തിലുള്ള ചില കടൽ തീരങ്ങളെ കുറിച്ച് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ഡാർവിൻ ബീച്ച്. ആഫ്രിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഈ കടൽ തീരം അപകടങ്ങൾക്ക് വളരെയധികം പേര് കേട്ടവയാണ്. ഇതിന് കാരണം ഈ കടൽ തീരത്ത് ജീവിക്കുന്ന വളരെയധികം വിഷമുള്ള ജെല്ലി ഫിഷുകളാണ്. ഒക്ടോബർ മെയ് മാസങ്ങളിൽ ഇവയുടെ ആക്രമണം വളരെ കൂടുതലാണ്. ഇതിനു പുറമെ മനുഷ്യരെ കൊല്ലാൻ തക്കം പാർത്തിരിക്കുന്ന സ്രാവുകളും വളരെ അപകടകാരികളായ മുതലകളും ഈ ഭാഗത്ത് കൂടുതലാണ്. ഗെൻസ്ബൈ. സൗത്ത് ആഫ്രിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഈ കടൽ തീരം വെള്ള നിറമുള്ള സ്രാവുകളുടെ താവളമാണ്. ഇവിടെ ഏകദേശം 60-ലേറെ സ്രാവുകൾ ജീവിക്കുന്നതായി പറയപ്പെടുന്നു. ഈ ഭാഗത്ത് കേജ് ഡൈവിംഗിന്റെ സഹായത്തോടെ വെള്ളത്തിനുള്ളിൽ സ്രാവുകളെ നേരിട്ട് കാണുവാൻ സാധിക്കും. പക്ഷേ അതിലും പലതവണ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കേജ് ഡൈവിംഗിന്റെ സഹായമില്ലാതെ ഈ കടലിൽ ഇറങ്ങിയാൽ മരണം ഉറപ്പാണ്. മോർക്യാംബെ. ഇംഗ്ലണ്ടിലെ ലാൻകാസ്റ്റർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കടൽ തീരം വളരെ മനോഹരവും എന്നാൽ അപകടം നിറഞ്ഞതുമായ കടൽ തീരങ്ങളിൽ ഒന്നാണ്. ഈ കടൽ തീരങ്ങളിൽ മനുഷ്യനെ കൊല്ലാൻ ശേഷിയുള്ള നിരവധി കുഴികൾ മറഞ്ഞിരിക്കുകയാണ്. അതുമാത്രമല്ല, ഈ ഭാഗത്ത് നദിയും കടലും ഒന്നു ചേരുന്ന സ്ഥലവും വളരെ അപകടം നിറഞ്ഞതാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ കടൽ തീരത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ നിരവധി ആളുകൾ എത്തുന്നുണ്ട്. എന്നാൽ ചെറിയ അശ്രദ്ധ പോലും മരണത്തിന് കാരണമാകും. ക്ലാവോ ബീച്ച്. ഹവായിൽ സ്ഥിതി ചെയ്യുന്ന ഈ കടൽ തീരം വളരെ ഭംഗിയുള്ള കടൽ തീരങ്ങളിൽ ഒന്നാണ്. എന്നാൽ ഇതിന്റെ ഭംഗിക്കൊപ്പം തന്നെ അപകടവും നിറഞ്ഞ ഒരു കടൽ തീരമാണിത്. കാരണം ഈ കടൽ തീരത്തിനരികിലായി ഒരു അഗ്നിപർവ്വതവും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ അഗ്നിപർവ്വതത്തിൽ നിന്നും പുറത്തു വരുന്ന ലാവ മുഴുവനും ഈ കടലിൽ തന്നെയാണ് ചേരുന്നത്. ഇത് പലപ്പോഴും മനുഷ്യന്റെ ജീവന് ഭീഷണിയായിട്ടുണ്ട്. ഹിയേഡ് ഐലൻഡ്. അന്റാർട്ടിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഈ കടൽ തീരം എപ്പോഴും മഞ്ഞു മൂടിക്കിടക്കുന്ന വളരെ മനോഹരമായ ഒരു കടൽ തീരമാണ്. എന്നാൽ ഈ കടൽ തീരത്തെ അപകടകാരിയാക്കുന്നത് ഈ കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന രണ്ട് അഗ്നിപർവ്വതങ്ങളാണ്. ഈ അഗ്നിപർവ്വതം എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഈ ഭാഗത്തേക്ക് ജനങ്ങൾക്ക് പ്രവേശനമില്ല. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.